ഏകദേശം 5 വർഷമായി ഷേവ് ചെയ്യാൻ സോപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്? എന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. പലതരത്തിലുള്ള സോപ്പുകളും ഡിറ്റർജന്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്റെ ബോഡിക്ക് അത് പിടിക്കത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സോപ്പുകളും എന്റെ ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാനാണെന്നുണ്ടെങ്കിൽ സോപ്പ് യൂസ് ചെയ്യാതെ ഷേവ് ചെയ്യാൻ ആരംഭിച്ചത്. സാധാരണ സോപ്പ് എന്തിനാണ് നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞിട്ട് ഷേവ് ചെയ്യുന്നത്? കാരണം സ്കിൻ ഒന്ന് ചെറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാകാൻ വേണ്ടിയാണ് സോപ്പ് തേക്കുന്നത് അല്ലേ. അപ്പൊ ഈ സ്കിന്ന് സോപ്പ് തേക്കാതെ നമുക്ക് എങ്ങനെ ലൂസാക്കാൻ പറ്റും, അതായത് ഒന്ന് സോഫ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ സൗന്ദര്യം ഇഷ്ടമുള്ള ആൺപിള്ളേർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. സ്മൂത്ത് ആൻഡ് സോപ്പ് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ കഴിവതും ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓർഗാനിക് സോപ്പുകൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻ്റെ ചർമ്മത്തിൽ പിടിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചർമ്മം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡി സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കാരണം കുറേ സാധനം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തേച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് വീണ്ടും നമ്മുടെ ചർമ്മത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഞാനെങ്ങനെയാണ് സോപ്പില്ലാതെ ഷേവ് ചെയ്യുന്നത്? സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ ഈ സോപ്പ് അവോയ്ഡ് ചെയ്തിട്ട് എന്നാൽ ഷേവ് ചെയ്യുമ്പോൾ ചർമ്മം വെറുതെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ കുളി ഒരു കുളി കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിന്ന് നമ്മുടെ ബോഡി എല്ലാം ഒരു നല്ല രീതിയിൽ സോഫ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ, അതായത് വളരെ വളരെ ഈസിയാണ്. അത് സോഫ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് ഈ ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വളരെ വളരെ സോഫ്റ്റാണ് ഇത്, കണ്ടില്ലേ, ഒരു വേദനയില്ല. ഇപ്പോൾ സ്കിന്ന് സോഫ്റ്റ് ആണെന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഒന്നാമത് ഷേവ് ചെയ്യുമ്പോൾ വേദനയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ഈ സോപ്പില്ലാതെ നിങ്ങളൊന്ന് ഷേവ് ചെയ്ത് നോക്കുക. കുളി കഴിഞ്ഞിട്ടേ ഷേവ് ചെയ്യാവൂ. കാരണം ചുമ്മാതെ വെള്ളം തേച്ച് കഴിഞ്ഞാൽ, വെള്ളം ഇച്ചിരി മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് സോഫ്റ്റ് ആകത്തില്ല. സ്കിന്ന് സോഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ തലയുടെ മുകളിൽ കൂടി വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ കുറേ സമയം നമ്മുടെ ബോഡിയിൽ വെള്ളം ടച്ചായെങ്കിൽ മാത്രമേ സ്കിന്ന് സോഫ്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൺപിള്ളേർ തീർച്ചയായിട്ടും, എൻ്റെ സുഹൃത്തുക്കൾ ഇതുവരെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. സോപ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സെൻസിറ്റീവ് നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം എന്തായാലും എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.